എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ടിക്സ് ആൻഡ് ഫ്ലീസിനെ കണ്ടെത്താനുള്ള മാർഗമാണ്. എല്ലാവരും റെഡിയല്ലേ? യെസ്, കമിങ് ഔട്ട്. നമ്മുടെ കുഞ്ഞുസിന്റെ കൂടെ കുഞ്ഞുസേ, നമുക്ക് ചീകേടാ. കള്ളമരങ്ങാണ് ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കുഞ്ഞുമണീസ്, കുഞ്ഞുമണീസേ, അപ്പൊ അതിന് നമുക്ക് ആവശ്യമുള്ള രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. അതിലാദ്യത്തതാണ്, ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളതാണ്, ഫ്ലീ കോംബ്. ഫ്ലീസിനെ തുരത്താനുള്ള കോമ്പാണ്. നമ്മുടെ യാതൊരു കെമിക്കലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അഫക്ട് ചെയ്തിരിക്കുന്ന ഫ്ലീസിനെ തുരത്താനുള്ള മാർഗമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കോമ്പാണ്. ഈ കോമ്പ് എടുത്ത് ചുമ്മാ ചീകിയാലൊന്നും ഇമ്മാര് വരില്ല. അപ്പൊ അതിനൊരു സൂത്രമുണ്ട്, അതാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അതിനാദ്യം വേണ്ടത് ഒരു ഗ്ലാസ് ബോൾ. അത് ഏത് പാത്രമായാലും മതി കേട്ടോ, ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ടിക്സോ ഫ്ലീസോ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വീണാ കാണാമല്ലോ. അപ്പൊ ഇതിന് ശുദ്ധമായ വെള്ളമാണ്. ഇതിന് നമുക്ക് വേണ്ടത് നമ്മുടെ ഡിഷ് വാഷ്. അത് വിമ്മ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏതെങ്കിലും ഡിഷ് വാഷ് ആയാലും മതി. ഇതിൽ നിന്ന് ഒരു ശകലം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ആവശ്യമുള്ളൂ, വേറെ ഒരു കാര്യം ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ഈ ഫ്ലീ കോമ്പ് എടുക്കുക, എന്നിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്യാം, ഇതിൽ മുക്കി. ഓക്കെ, എന്നിട്ട് കുഞ്ഞിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് മെല്ലെ മെല്ലെ ചീകാം. ഫ്ലീസ് ഉണ്ടെങ്കിൽ ഇതിൽ കിട്ടുന്നതായിരിക്കും, പക്ഷെ ആളുടെ മേത്ത് ഇല്ലെന്നാ തോന്നുന്ന, ഒന്നും വന്നില്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമുക്ക് ഇതിന്റെ പുറം ഭാഗത്തൊക്കെ ഒന്ന് ചെയ്യാം. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ചീകണ്ടത്. ഓപ്പോസിറ്റ് സൈഡിൽ ചീകുമ്പോഴും ഉമ്മാർ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ചീപ്പിനകത്ത് കയറി വരും. ഓക്കെ, ടിക്കുന്റെ അപ്പിയുണ്ടൊക്കെ നല്ല നീറ്റാണ്. ടിക്കസ്, നീ മണ്ണിലൊന്നും കളിക്കാൻ പാടില്ല കേട്ടാ, കള്ള. അപ്പൊ എന്തായാലും ഫ്ലീസിനൊന്നും കിട്ടിയില്ല, ഇത് ക്ലിയർ ആണ്, ഇതിൽ ഫ്ലീസൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്കും ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഇത് വളരെ സിമ്പിൾ മെത്തേഡാണ്. ഇതിന് ആവശ്യം മൂന്നേ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ഫ്ലീ കോം, പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു ബോളാണ് നിങ്ങൾ കണ്ടു, അതിൽ പച്ചവെള്ളം, പിന്നീടുള്ള നമ്മുടെ വിമ്മും. ഈ മൂന്ന് കാര്യങ്ങളും ഇത്തിരി സമയം ഇതിന് മെനക്കെടാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ വളരെ സേഫായ രീതിയിൽ കുഞ്ഞുങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ടിക്സ് ആൻഡ് ഫ്ലീസിനെ നമുക്ക് എടുത്ത് കളയാൻ വേണ്ടി പറ്റും. അപ്പൊ സാധാരണ ഡോഗ്സിനെ പോലെയല്ല, പൂച്ചകൾക്ക് ഒരുപാട് ഹെയർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിനകത്ത് ഈ ഹെയറിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ടിക്സ് ആൻഡ് ഫ്ലീസിനെ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല നേരിട്ട് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇതേപോലുള്ള ഒരു രീതി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ, അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കണം. ഓക്കേ, അപ്പൊ എല്ലാവർക്കും സന്തോഷകരമായ ആരോഗ്യകരമായ പെറ്റ് പാരന്റിംഗ് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.
ഹാപ്പിനെസ് ഓൾവേസ് നന്ദസ് പെറ്റ്സ് ആൻഡ് അസ്. Ta-da. Yep. Yeah.